ചരിത്ര പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ബുധനാഴ്ച പിടിക്കപ്പുറം ബാനയോട്ടത്തിൽ മേടക്കുളം ശാസ്താവിന്റെ തിടം വീട്ടിയ കൊമ്പൻ ഒല്ലൂക്കര ജയറാം ഒന്നാമതെത്തി. രോഗബാധ മൂലം വിള നശിച്ച നെൽകർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വമെടുത്ത കർഷകർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുക. ഗുരുവായൂരിൽ നിന്നുള്ള പാസഞ്ചർ ട്രെയിനുകൾ പുനരാരംഭിക്കണമെന്ന് ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും കൌൺസിൽ. മാളക്കടവിൽ മുസ്ലിസ് പദ്ധതിക്ക് സ്ഥലം വിട്ടു നൽകിയതിന്റെ അതിർത്തി നിശ്ചയിക്കാനാകാത്തത് തർക്കങ്ങൾക്കിടയാക്കുന്നു. മാള പഞ്ചായത്തിന്റെ 1.5 ഏക്കർ സ്ഥലമാണ് പദ്ധതിക്ക് വേണ്ടി വിട്ടു നൽകാൻ സമ്മതപത്രം നൽകിയിട്ടുള്ളത്. മറ്റത്തൂർ മുരിക്കുങ്ങൽ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പൈപ്പിൽ വെള്ളമെത്താത്തതിനാൽ കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടത്തിൽ പ്രദേശവാസികൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചരിത്ര പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ബുധനാഴ്ച. ദേവമേളയ്ക്ക് ആതിഥ്യമരുളാനൊരുങ്ങി ആറാട്ടുപുഴ ദേശം. 70-ലേറെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളുന്ന ദേവസംഗമത്തിന് സാക്ഷിയാവാൻ ആയിരങ്ങളാണ് ആറാട്ടുപുഴയിലെത്തുക. 15 ആനകളുടെ അകമ്പടിയോടെയാണ് ആറാട്ടുപുഴ ശാസ്താവ് ദേവമേളയ്ക്ക് ആതിഥ്യമരുളുക. രാത്രി മുഴുവൻ നീളുന്ന ഉത്സവ ചടങ്ങിൽ പുലർച്ചെ 4-നാണ് ദേവസംഗമം. കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ തൃപ്രയാർ തേവർ ആറാട്ടിനായി മന്ദാരം കടവിലേക്ക് പുറപ്പെടും. തുടർന്ന് ഉപചാരം ചൊല്ലൽ ചടങ്ങാണ്. അടുത്ത വർഷത്തെ പൂരത്തീയതി വിളംബരം ചെയ്യുന്നതോടെയാണ് പൂരത്തിന് സമാപനമാവുക. ആറാട്ടുപുഴയിൽ നിന്ന് രാജകീയ പ്രൗഢിയോടെ തിരിച്ചെഴുന്നള്ളുന്ന തൃപ്രയാർ തേവരുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് കുറുമ്പിലാവ് വെണ്ട്രശ്ശേരി ശിവക്ഷേത്രത്തിലെ പ്രസാദ കഞ്ഞി വിതരണം. 50 കൊല്ലമായി ഇതൊരുക്കുന്നത് ചിറയ്ക്കൽ പൈപ്പോത്ത് ശങ്കരൻകുട്ടി എന്ന അനിയൻ നായരാണ്. 3 കൊല്ലം മുൻപ് വരെ കൈകൊണ്ട് പാളകുത്തി അതിലായിരുന്നു കഞ്ഞി വിളമ്പിയിരുന്നത്. പാളയുടെ ലഭ്യതക്കുറവും അനിയൻ നായരുടെ ശാരീരിക അവശതകളും മൂലം ഇപ്പോൾ റെഡിമെയ്ഡ് പാളപാത്രത്തിലാണ് കഞ്ഞി നൽകുന്നത്. ഇത്തവണത്തെ കഞ്ഞി വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 5000 പേർക്കായി 35 പറ അരിക്കുള്ള കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. 50 കൊല്ലം മുൻപ് 3 പറ അരിയുടെ കഞ്ഞിയാണ് നൽകിയിരുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. അച്ഛൻ വയ്യാണ്ടായ ഒരു 50 കൊല്ലത്തോളമായി ഞാൻ നടത്തുന്നു. അന്ന് വെച്ചിരുന്നത് 3 പറ അരിയാണ് വെച്ചിരുന്നത്. അന്ന് അതിന് ആൾക്കാരില്ല. തേവരുടെ കൂടെ നടക്കണവരും അതിൻ്റെ ഭണ്ണാരം വെടിക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായുള്ളൂ. കൊറോണയ്ക്ക് മുമ്പ് 45 പറ അരി വരെ വെച്ചു. മുതിരപ്പുഴുക്കും വെന്നി എന്ന മധുരമുള്ള മാങ്ങാക്കറിയും പപ്പടവുമാണ് കഞ്ഞിയോടൊപ്പമുള്ള വിഭവങ്ങൾ. ആദ്യകാലത്ത് നാളികേരപ്പൂളും ശർക്കരയും നൽകിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡാണ് കഞ്ഞി വിതരണത്തിന്റെ ചെലവുകൾ വഹിക്കുക. അച്ഛൻ തുടങ്ങിവെച്ചത് നിയോഗം പോലെ ഏറ്റെടുത്ത് നടത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അനിയൻ നായരും കുടുംബവും പറയുന്നു. കൈകൊണ്ട് പാളകുത്തി കഞ്ഞി നൽകിയിരുന്ന സമയത്ത് 4 മാസങ്ങൾക്ക് മുൻപേ ഒരുക്കം തുടങ്ങുമായിരുന്നു. അക്കാലത്ത് 5000 പാളപ്പാത്രങ്ങൾ വരെ ഉണ്ടാക്കിയിരുന്നു. പച്ചപ്ലാവില കുത്തിയുണ്ടാക്കിയ പ്ലാവിലക്കോരിയാണ് കഞ്ഞി കുടിക്കാനായി നൽകുക. പ്രദേശവാസികളുടെ വലിയ കൂട്ടായ്മ തന്നെ പ്ലാവില കുത്താനും കഞ്ഞി വിളമ്പാനും ഉണ്ടാകും. പാളകുത്തൽ ഇല്ലെങ്കിലും പഴയ ഓർമ്മ പുതുക്കലായി കുറച്ച് പാളപാത്രങ്ങൾ ഇത്തവണയും അനിയൻ നായർ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, അന്തിക്കാട്. ചേർപ്പ് പിടിക്കപ്പുറം ബാനയോട്ടത്തിൽ മേടകുളം ശാസ്താവിന്റെ തിടംപേറ്റിയ കൊമ്പൻ ഒല്ലൂക്കര ജയറാം ഒന്നാമതെത്തി. ചക്കംകുളം ശാസ്താവിന്റെ തിടംപേറ്റിയ ചോപ്പീസ് കുട്ടിശങ്കരൻ 2-ാം സ്ഥാനവും തൈക്കാട്ടുശ്ശേരി ഭഗവതിയുടെ തിടംപേറ്റിയ ചിറക്കൽ ഗണേശൻ 3-ാം സ്ഥാനവും നേടി. നാങ്കുളം, കോടന്നൂർ, ചിറ്റി, ചാത്തംകുളം, ചക്കംകുളങ്ങര ശാസ്താക്കന്മാരും തൊട്ടിപ്പാൾ എടക്കുന്നി ഭഗവതിമാരും ആനയോട്ടത്തിൽ പങ്കെടുത്തു. ചേർപ്പ് ഭഗവതി, ഉരകത്തമ്മ തിരുവടി, ആറാട്ടുപുഴ ശാസ്താവ്, നെട്ടിശ്ശേരി ഭഗവതി എന്നിവരുടെ എഴുന്നള്ളിപ്പിന് മേളം, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും ഉണ്ടായിരുന്നു. ആനയോട്ടത്തിന് ശേഷം ശാസ്താവിന് ഉപചാരം ചൊല്ലിയാണ് ദേവീദേവന്മാർ പിരിഞ്ഞത്. രോഗബാധ മൂലം വിള നശിച്ച നെൽകർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വമെടുത്ത കർഷകർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുകയെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയിൽ പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLAയുടെ സബ്മിഷനെ മറുപടി പറയുകയായിരുന്നു മന്ത്രി. രോഗബാധ മൂലം തൃശൂർ ജില്ലയിലെ കർഷകർക്ക് വൻ നഷ്ടം സംഭവിച്ചതായി മുരളി പെരുന്നെല്ലി നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. മധുക്കര വടക്കേക്കോൾപ്പാട പാടത്തിൽ 232 ഏക്കറിൽ കൃഷി ചെയ്തവർക്ക് സംഭവിച്ച നഷ്ടം മുരളി പെരുന്നലി ചൂണ്ടിക്കാട്ടി. തൃശൂർ ജില്ലയിൽ 21250 ഹെക്ടറിൽ നെൽകൃഷി നടക്കുന്നതായി മന്ത്രി പറഞ്ഞു. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ, കുമിൾ മൂലമുള്ള നിറവ്യത്യാസം, പോളരോഗം എന്നിവയാണ് നെൽകൃഷിയിൽ കാണപ്പെട്ടത്. ഉയർന്ന അന്തരീക്ഷാർദ്രത, മണ്ണിലെ കൂടിയ അമ്ലത്വം, പൊട്ടാഷ് മൂലകത്തിന്റെ അഭാവം, കുമ്മായ പ്രയോഗത്തിന്റെ അപര്യാപ്തത എന്നിവ കർഷകർക്ക് തിരിച്ചടിയായതായും മന്ത്രി പറഞ്ഞു. നെല്ലിനുണ്ടായ രോഗബാധയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നതായും വിള ഇൻഷുറൻസ് പദ്ധതി വഴി കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രസ്തുത വിദഗ്ധരുടെ സംഘം നവംബർ, ഡിസംബർ എന്നീ മാസങ്ങളിൽ രോഗബാധയേറ്റ എല്ലാ പാടശേഖരങ്ങളും സന്ദർശിച്ച് അവലോകനം നടത്തുകയും ചെയ്തു. സ്ഥലപരിശോധനയുടെയും കർഷകരുമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെയും വിളയുടെ രോഗബാധ ലക്ഷണങ്ങൾ അവലോകനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും മണ്ണിലെ കൂടിയ അമ്ലത്വവും പൊട്ടാഷ് മൂലകത്തിൻ്റെ അഭാവവും കുമ്മായ പ്രയോഗത്തിൻ്റെ അപര്യാപ്തതയുമാണ് നെല്ലിലെ ഈ രോഗങ്ങൾക്ക് കാരണമായത് എന്ന നിഗമനത്തിൽ എത്തുകയുണ്ടായി. TCV News, തൃശൂർ. ഗുരുവായൂരിൽ നിന്നുള്ള പാസഞ്ചർ ട്രെയിനുകൾ പുനരാരംഭിക്കണമെന്ന് നഗരസഭാ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. റെയിൽവേ മന്ത്രാലയം, റെയിൽവേ മന്ത്രി, സംസ്ഥാന സർക്കാർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് നഗരസഭ കത്ത് നൽകും. കൗൺസിലർ ദേവിക ദിലീപാണ് പ്രമേയം അവതരിപ്പിച്ചത്. ട്രെയിൻ സർവീസ് പുനരാരംഭിക്കാത്ത വിഷയത്തിൽ നഗരസഭയും ദേവസ്വവും ഇടപെടാത്തതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും ചക്കംകണ്ടം കായലിലെ ചെളിയും മണ്ണും നീക്കം ചെയ്ത് നീരൊഴുക്ക് വർദ്ധിപ്പിക്കണമെന്നും കൗൺസിൽ പ്രമേയം അവതരിപ്പിച്ചു. അടിപ്പാതയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നും എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്നും ചെയർമാൻ ഉറപ്പു നൽകി. ഗുരുവായൂരിലെ തെരുവിളക്കുകൾ രാത്രി പ്രകാശിക്കാത്തതും പകൽ കത്തിക്കിടക്കുന്നതും ബഹളത്തിനിടയാക്കി. യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് ഇക്കാര്യം ഉന്നയിച്ചത്. KCB ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ഉടൻ പരിഹാരമാകുമെന്നും ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചെങ്കിലും പ്രതിപക്ഷം അടങ്ങിയില്ല. UDF അംഗങ്ങൾ വൈദ്യുത ഫീസ് ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധിച്ചത്. വൈദ്യുതി ഫ്യൂസുമായി കൗൺസിലെത്തിയവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞത് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. BJP അംഗങ്ങളും സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്നും ചെയർമാൻ ഉറപ്പു നൽകിയതോടെയാണ് അരമണിക്കൂറോളം നീണ്ട ബഹളം അവസാനിച്ചത്. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി നഗരസഭയിൽ വന്ധ്യംകരണം യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ നിർമ്മിക്കുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന് ചുവന്ന പെയിന്റടിച്ചതും ബഹളത്തിനിടയാക്കി. പാർക്കിംഗ് കേന്ദ്രത്തിന് മുകളിൽ സോളാർ പാനൽ ഘടിപ്പിച്ച് നഗരസഭയുടെ സ്ഥാപനങ്ങളിലേക്ക് വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനിച്ചു. കൗൺസിൽ യോഗത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ ചെയർമാൻ രൂക്ഷമായി വിമർശിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. കോട്ട പനമ്പിള്ളി കോളേജിന് സമീപം അയിനിക്കുന്നിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ മണ്ണ് കടത്താനുള്ള നീക്കം തടയുന്നതിന് ചാലക്കുടി നഗരസഭ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കുന്നിടിച്ച് മണ്ണ് കൊണ്ടുപോകാനുള്ള നീക്കം തടയണമെന്ന വാർഡ് കൗൺസിലർ സൗമ്യ വിനേഷിന്റെ പരാതി പരിഗണിച്ചാണ് കൗൺസിൽ തീരുമാനം. പ്രദേശത്തെ കുടുംബങ്ങൾക്കുള്ള പ്രധാന ജലസ്രോതസ്സാണ് അയിനിക്കക്കുന്ന്. കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ കുന്നിന്റെ ഒരു ഭാഗം ഇടിക്കുന്നത് വർഷക്കാലത്ത് മണ്ണിടിച്ചിലിന് കാരണമാകും. താഴെയുള്ള നിരവധി കുടുംബങ്ങൾക്ക് ഇത് ഭീഷണിയാകുമെന്ന് കൗൺസിൽ യോഗം വിലയിരുത്തി. കൂടപ്പുഴ കുട്ടാടം പാടത്ത് കർഷകർ കൊയ്തുവെച്ച നിരവധി ചാക്ക് നെല്ല് നശിപ്പിക്കുകയും കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം പോലീസിനോട് ആവശ്യപ്പെട്ടു. ചെയർമാൻ VO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. കോവിഡ് ഡൊമിസിലറി കെയർ സെന്ററുകളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്ത കാറ്ററിംഗ് സ്ഥാപനത്തിന് ഫണ്ട് അനുവദിക്കുന്നതിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചത് കൗൺസിൽ യോഗത്തിൽ ബഹളത്തിനിടയാക്കി. ടെൻഡർ വിളിക്കാതെയാണ് ഏജൻസിയെ ഏൽപ്പിച്ചതെന്ന് ആരോപിച്ച കോൺഗ്രസ് അംഗങ്ങൾ അജണ്ട വോട്ടിനിടണമെന്നാവശ്യപ്പെട്ടു. വിഷയത്തിൽ BJPയുടെ നിലപാട് മാറിയ സാഹചര്യത്തിൽ വോട്ടെടുപ്പിൽ നിന്നും കോൺഗ്രസ് ഒഴിവായി. അറഫ ഷോപ്പിംഗ് കോംപ്ലക്സിലെ അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ നടപടി ശക്തമാക്കുമെന്നും അടച്ചിട്ടിരുന്ന കുട്ടികളുടെ പാർക്ക് ഏപ്രിൽ മാസം മുതൽ തുറക്കുമെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. മാളക്കടവിൽ മുസ്രിസ് പദ്ധതിക്ക് സ്ഥലം വിട്ടു നൽകിയതിന്റെ അതിർത്തി നിശ്ചയിക്കാനാകാത്തത് തർക്കങ്ങൾക്കിടയാക്കുന്നു. മാള പഞ്ചായത്തിന്റെ 1.5 ഏക്കർ സ്ഥലമാണ് പദ്ധതിക്ക് വേണ്ടി വിട്ടു നൽകാൻ സമ്മതപത്രം നൽകിയിട്ടുള്ളത്. വിട്ടു നൽകുന്ന സ്ഥലത്തിന്റെ അതിർത്തി നിശ്ചയിച്ചുറപ്പിക്കാൻ കഴിയാത്തതിനാൽ പഞ്ചായത്തിനും ഇക്കാര്യത്തിൽ കൃത്യമായ രൂപമില്ലാത്ത അവസ്ഥയാണുള്ളത്. പഞ്ചായത്തിന്റെ പദ്ധതിയായ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി കേന്ദ്രം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉണ്ടായതിനെ തുടർന്ന് പണികൾ നിർത്തിവെച്ചിരുന്നു. മുസ്രീസ് പദ്ധതിയുടെ ഭാഗമായ സ്ഥലത്താണ് നിർമ്മാണം നടക്കുന്നതെന്ന് ചിലർ വാദിച്ചിരുന്നു. തുടർന്നാണ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത്. മുസ്രീസ് പദ്ധതിക്ക് വേണ്ടി വിട്ടു നൽകുന്നതിന് സ്ഥലത്തിന്റെ അതിർത്തി നിശ്ചയിക്കാതെയാണ് സമ്മതപത്രം പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ 1.5 ഏക്കർ സ്ഥലമാണ് നൽകാൻ ധാരണയായിട്ടുള്ളത്. ഇതിന്റെ സമ്മതപത്രം നൽകിയെങ്കിലും സ്ഥലം നൽകുന്നതിന് നിയമപരമായ നടപടികൾ പൂർത്തിയായിട്ടില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാജി പറഞ്ഞു. പഞ്ചായത്ത് പദ്ധതിയിൽ 11.82 ലക്ഷം രൂപ ചെലവഴിച്ചാണ് MCFന് വേണ്ടി നിർമ്മാണം നടത്തുന്നത്. നേരത്തെയുണ്ടായിരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് നിർമ്മാണം നടക്കുന്നത്. TCV ന്യൂസ്, മാള. മട്ടത്തൂർ പഞ്ചായത്തിലെ മുരുക്കുങ്ങൽ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പൈപ്പിൽ വെള്ളം എത്താത്തതിനാൽ കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് പ്രദേശവാസികൾ. വേനൽ കടുത്തതോടെ കിണറുകൾ മിക്കതും വറ്റിയതിനാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളത്തെയാണ് മുരുക്കുങ്ങൽ മേഖലയിലെ കുടുംബങ്ങൾ ആശ്രയിക്കുന്നത്. എന്നാൽ പൈപ്പ് വഴി ശരിയായ തോതിൽ വെള്ളം എത്താതായതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. 10 കുളങ്ങര, മുരുക്കുങ്ങൽ, താളുപ്പാടം എന്നിവിടങ്ങളിലേക്ക് ദിവസങ്ങൾ കൂടുമ്പോഴാണ് പൈപ്പ് വഴി കുടിവെള്ളം എത്തുന്നത് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ജലലഭ്യത ഉറപ്പുവരുത്താതെ അശാസ്ത്രീയമായി കുടിവെള്ള കണക്ഷനുകൾ നൽകിയതാണ് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചതെന്നാണ് പരാതി. വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള പ്രതിസന്ധി തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പഞ്ചായത്തിൽ ജലജീവന്റെ 1700ഓളം കണക്ഷനുകൾ പുതിയത് കൊടുത്തു. 1500 കണക്ഷനുകൾ കൊടുക്കാനായിട്ടുള്ള പൈപ്പുകളൊക്കെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിന്റെ സ്രോതസ് ഇല്ലാതെ തന്നെയാണ്, മറ്റ് വെള്ളത്തിന് ഏതെങ്കിലും ഒരു വഴി കണ്ടെത്താതെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ലൈനുകളും അതുപോലെ തന്നെ പുതിയ കണക്ഷനും നിലവിൽ കൊടുത്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ട നടപടികൾ എടുക്കണം. പുതിയ മോട്ടോർ സംവിധാനങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ പൈപ്പ് ലൈനുകൾ മാറ്റാനുള്ളത് മാറ്റണം. അതുപോലെ തന്നെ ജലജീവന്റെ ഈ കണക്ഷനുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ട നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. 350ഓളം കുടിവെള്ള കണക്ഷനുകളാണ് മേഖലയിൽ പുതിയതായി നൽകിയത്. പുതിയതായി കണക്ഷൻ ലഭിച്ചവരുൾപ്പെടെ മിക്കവർക്കും വെള്ളം കിട്ടുന്നില്ല. മട്ടത്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കിഴക്കേ കോടാലിയിലുള്ള മട്ടത്തൂർ ഗ്രാമീണ ശുദ്ധജല പദ്ധതിയിൽ നിന്നാണ് മുരുക്കുങ്ങൽ മേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഉപയോക്താക്കളുടെ എണ്ണം കൂടിയതോടെ ഉയർന്ന പ്രദേശത്തുള്ളവർക്ക് തീരെ വെള്ളം ലഭിക്കാതായി. വാൽവ് ഓപ്പറേഷൻ വഴി വെള്ളമെത്തിക്കാനുള്ള ഉദ്യമവും വിജയിക്കുന്നില്ല. പല കുടുംബങ്ങളും വെള്ളം വില കൊടുത്തു വാങ്ങി വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യുക? കിണറ്റിലും കിണറ്റിൽ പോയാലേ ഒരു കുടം രണ്ട് കുടത്തുമേലെ വെള്ളം എടുക്കാൻ പാടില്ല. അപ്പൊ അവർക്ക് വെള്ളമില്ല, കുടിവെള്ളം മാത്രം കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. എന്താ ചെയ്യാൻ പറ്റും? ഞങ്ങളെ കൊണ്ട് നിലവിലുള്ള ഉപയോക്താക്കൾക്ക് വെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിലും പുതിയ കണക്ഷനുകൾ നൽകുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. പമ്പ് ഹൌസിൽ തുടർച്ചയായി പമ്പിംഗ് നടത്തേണ്ടി വരുന്നതിനാൽ മോട്ടോർ തകരാറിലാകുന്നതും പതിവായിട്ടുണ്ട്. വൈദ്യുതി തടസ്സം പതിവായതും മേഖലയിലെ കുടിവെള്ള വിതരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കുടിവെള്ള കണക്ഷനുകളിലുണ്ടായ വർധന കണക്കിലെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴയിലെ തടയണയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച വൈകിട്ടാണ് തടയണയിൽ തങ്ങി നിൽക്കുന്ന നിലയിൽ 4 ദിവസം പ്രായമായ പെൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാരാണ് ഭാരതപ്പുഴയിലെ തടയണയിൽ കമിഴ്ന്നു കിടക്കുന്ന കുട്ടിയുടെ മൃതശരീരം കണ്ടത്. തുടർന്ന് ചെറുതുരുത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. SIമാരായ KA ഫക്രുദ്ദീൻ, അശോക് കുമാർ എന്നിവർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആമ്പല്ലൂരിൽ ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുന്നത് തടയാൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനോട് ചേർന്ന ദേശീയപാതയിൽ ദീർഘദൂര KSRTC ബസ്സുകൾ നിർത്തി ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും തടയാൻ ഡിവൈഡറിൽ പുതിയ താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം ആളുകളെ കയറ്റുന്നതിന് KSRTC ബസ് നിർത്തിയതോടെ പിറകിലെ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചിരുന്നു. താൽക്കാലികമായി മുളകൾ ഉപയോഗിച്ചാണ് ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്നത്. ഇതോടെ ബസ്സുകൾ നിർത്തിയാലും ആളുകൾക്ക് ഡിവൈഡറിൽ കാത്തുനിൽക്കാനാവില്ല. എന്നാൽ ദീർഘദൂര ബസ്സുകളുടെ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നതിന് മുന്നറിയിപ്പ് ബോർഡുകൾ ഇപ്പോഴും സ്ഥാപിച്ചിട്ടില്ല. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 5 കുട്ടികളടക്കം 10 പേർക്ക് പരിക്കേറ്റു. 2 കാറുകളും ടെമ്പോയും സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത്. മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന കാറിലും ടെമ്പോയിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. ടെമ്പോയുടെ പുറകിൽ സ്കൂട്ടറും ഇടിച്ചു. കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ നസ്രത്ത്, ഇബ്രാഹിം, സുനീറ, കുട്ടികളായ അഷ്മിൽ, നജ്മ, ഫാത്തിമ നജ, ഐഷ, ഐറിൻ, 5 മാസം പ്രായമുള്ള മുഹമ്മദ് അൻഷാദ് എന്നിവർക്കും സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന കൊറ്റനല്ലൂർ സ്വദേശി എഡിസൺ, മറിഞ്ഞ കാറിലുണ്ടായിരുന്ന അവണിശ്ശേരി സ്വദേശി സൈലേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. Indonesian Yuvadieda Nakna Chitrangal Pracheripichale, Iringalakuda, Cyber Cell, Pidikudi. Sukurtairana, Indonesian Yuvadieda Viaja Facebook profile Udaki, edit Jeda, Nakna Chitrangal video Yumatum, social media very Pracheripicha, Talikula Medasheri Pude Vital Hasanayana, Arastu Jeda. Dubai Lirana Pradia Pidikudanai, lookout circular Prasadigarachirano. Nedabashiri Latia Pradesh Cyber Crime Police Station Inspector P.K. Patmarajan, Arrest Cheyugayirunnu. Vadakkekad Veendum Therivanai Akramanam. Vayalathoor Convent Schoolinu Sameepam Kalnada Yathrakarayi Rendu Streekalkku Therivanayide Kadiyettu Parikettu. Namanengad Swadeshini Tandengaatil Veetil Mallika, Nayirengad Swadeshini Cheruvathoor Veetil Niji എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാഴ്ച മുമ്പ് 7 വയസ്സായ വിദ്യാർത്ഥിനി അടക്കം 8 പേരെ തെരുവനായ കടിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം 8 ചാക്ക് അടക്ക മോഷ്ടിച്ചു. എടവിലങ്ങ് ചന്തയിൽ പഞ്ചായത്ത് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മാനങ്കേരി ഏജൻസീസിലാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിന്റെ പിറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. രാവിലെ സ്ഥാപനത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട ചുമട്ട് തൊഴിലാളികൾ കടയുടമയെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. 1.5 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ താജുദ്ദീൻ പറഞ്ഞു. മതിലകം കോഴിപ്പറമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വെളിച്ചപ്പാടിനെ കൊലപ്പെടുത്തിയ കേസിൽ 4-ആം പ്രതിയെ ശിക്ഷിച്ചു. കാരേക്കാട്ടിൽ വീട്ടിൽ സുമേഷിനെയാണ് ശിക്ഷിച്ചത്. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് 1-ആം അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചത്. കേസിലെ 7-ആം പ്രതി ജോഷിയെ വെറുതെ വിട്ടു. നന്ദിക്കര സ്കൂളിൽ അതിക്രമിച്ച് കയറി പ്രധാനാധ്യാപികയെയും PTA പ്രസിഡന്റിനെയും ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി. രാപ്പാൾ സ്വദേശി നുച്ചിയിൽ മധുസൂദനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനാധ്യാപികയെയും PTA പ്രസിഡന്റിനെയും ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എറണാകുളത്തു നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോയ KSRTC ബസ്സിൽ മധ്യവയസ്കയായ യാത്രക്കാരിക്ക് നേരെ അതിക്രമം. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. കണ്ടക്ടറോട് പരാതിപ്പെട്ടതോടെ ബസ് പാലിയേക്കര ടോൾ പ്ലാസയിൽ നിർത്തി ഹൈവേ പോലീസിനോട് പരാതിപ്പെട്ടു. ശല്യക്കാരനായ യാത്രക്കാരനെ പോലീസ് പിടികൂടി. അതിക്രമത്തിനിരയായ സ്ത്രീയുടെ മകൻ KSRTC ബസ്സിന് പിറകിൽ ബൈക്കിൽ വരുന്നുണ്ടായിരുന്നു. പിന്നീട് അമ്മയും മകനും പുതുക്കാട് സ്റ്റേഷനിലെത്തിയെങ്കിലും പരാതി നൽകാൻ തയ്യാറായില്ല. ഒരാഴ്ച മുമ്പ് കോഴിക്കോട് സ്വദേശിനിയായ കോളേജ് അധ്യാപികയും രാത്രി യാത്രക്കിടെ KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമത്തിനിരയായിരുന്നു. മലയാള മാസം 1-ആം തീയതികളിൽ ഗുരുവായൂരപ്പനെ ദർശിക്കുന്ന ലീഡർ K. കരുണാകരന്റെ പാത പിന്തുടർന്ന് രമേശ് ചെന്നിത്തല. മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും ലഭിക്കാനാണ് ഗുരുവായൂരപ്പന്റെ നടയിലെത്താൻ താൻ ആഗ്രഹിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും MLA യുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു. മുടങ്ങാതെ ഗുരുവായൂരപ്പനെ തൊഴുതാണ് ലീഡറുടെ ഒരു മാസം ആരംഭിക്കാറ്. രാജ്യത്ത് എവിടെയാണെങ്കിലും ലീഡർ അതിന് മുടക്കം വരുത്തിയിരുന്നില്ല. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തുവരെ ലീഡർ ഗുരുവായൂരിലെത്തിയിട്ടുണ്ട്. ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങൾ ലീഡർ ഗുരുവായൂരിൽ നിന്നാണ് ആരംഭിക്കാറ്. പ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ ഗുരുവായൂരപ്പന്റെ നടയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നതും പതിവായിരുന്നു. പലപ്പോഴും ഗുരുവായൂരിൽ തങ്ങി പ്രാദേശിക നേതാക്കന്മാരുമായി സമകാലീന സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നതും ലീഡറുടെ പതിവായിരുന്നു. ഇതേ പാതയിലേക്കാണ് ചെന്നിത്തലയും കാലെടുത്തു വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വൃശ്ചികമാസം മുതലാണ് ചെന്നിത്തല 1-ആം തീയതി ദർശനത്തിന് തുടക്കം കുറിച്ചത്. ഇനി ഇത് മുടങ്ങാതെ നോക്കണമെന്നാണ് ആഗ്രഹമെന്ന് ചെന്നിത്തല പറഞ്ഞു. എല്ലാ മാസവും 1-ആം തീയതി ഗുരുവായൂർ ദർശനം നടത്തണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായതാണ്. അത് എല്ലാ മലയാള മാസം 1-ആം തീയതി അത് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഉള്ളത്. ഏതായാലും കഴിഞ്ഞ വൃശ്ചികമാസം മുതൽ അതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. തുടർന്നും അത് ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ പ്രാദേശിക നേതാക്കന്മാർക്കൊപ്പം ചർച്ചയും പാട്ടും കവിതയുമൊക്കെയായാണ് ചെന്നിത്തല മടങ്ങിയത്. ഗുരുവായൂരിലെ കുട്ടി നേതാക്കൾ ഇപ്പോൾ ചെന്നിത്തലയുടെ 1-ആം തീയതിയുള്ള വരവും കാത്തിരിക്കുകയാണ്. TCV ന്യൂസ് ഗുരുവായൂർ. ചെങ്ങാലൂരിൽ ജിംനേഷ്യം ക്ലബ്ബിൽ തീപിടുത്തം. കല്ലുപുള്ളി സതീശൻ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ജിംനേഷ്യം ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. പുക ഉയർന്നതോടെ കെട്ടിടത്തിലെ താമസക്കാരെ ഒഴിപ്പിച്ചിരുന്നു. എയ്യാൽ ചിറ്റിലങ്ങാട് സെന്ററിൽ പട്ടാപകൽ ഗുണ്ട ആക്രമണം. പണിയായുധങ്ങളും മരങ്ങളും കയറ്റി തൊഴിലാളികളുമായി വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷ ആക്രമികൾ തല്ലി തകർത്തു. എതിരെ വന്നിരുന്ന കാർ പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോയുടെ ചില്ല് തകർക്കുകയുമാണുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നിരുന്നു. ഇതിലെ നമ്പർ പ്ലേറ്റ് ഊരിയെടുത്ത് അക്രമി സംഘം രക്ഷപ്പെട്ടു. അതേസമയം എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ആരോപിച്ചു. പണിയെടുത്ത് അവരെ പണിയായുധങ്ങളുമായിട്ട് മരങ്ങളും മറ്റു സാധനമായിട്ട് വന്നൊരു എസ് ആ വണ്ടി കടന്നു വരുമ്പോൾ എതിരെ വന്നൊരു വണ്ടി, ഒരു കാറ്, ആ കാറ് നേരെ വന്ന അവരുടെ വണ്ടി മിടിക്കുകയും അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരുടെ പൊതുവെയുള്ള വർത്താനവും ആക്രമണങ്ങൾ എന്ന രീതിയിലൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് അവസാനം ഈ ഒരു കല്ലെടുത്ത് അവരെ വണ്ടി തകർത്ത് ഏകദേശം പട്ടാപ്പകലൊരു ഗുണ്ടാക്രമണ രീതിയിൽ ഈ പ്രദേശത്തിനകത്ത്, കുഴപ്പമില്ലാത്തൊരു പ്രദേശത്തിനകത്ത് ഇത്തരം വിഷയം ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ 2021-2022 വർഷത്തിൽ പദ്ധതി തുക പൂർണ്ണമായി ചെലവഴിച്ച ഏക പഞ്ചായത്തായി പൊയ്യ 1ാം സ്ഥാനത്തെത്തി. പൊതു പട്ടികജാതി വിഭാഗം ഫണ്ടുകൾ പൂർണ്ണമായി ചെലവഴിച്ചാണ് സാമ്പത്തിക വർഷം 15 ദിവസം ശേഷിക്കെ ഈ നേട്ടം കൈവരിച്ചത്. പദ്ധതിയിൽക്കായി നീക്കിവെച്ചിരുന്ന ₹1,26,99,871 പൊതുവിഭാഗത്തിലും ₹58,13,556 പട്ടികജാതി വിഭാഗത്തിനും പൂർണ്ണമായി ചെലവഴിച്ചാണ് 1ാം സ്ഥാനത്തെത്തിയത്. ഹരിത കർമ്മസേന, ഉൽപാദന മേഖല, മാലിന്യ നിർമ്മാർജ്ജനം, ആശുപത്രി വികസനം, പൊതുകിണറുകൾ നവീകരണം, മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങളുള്ള ക്ഷേമ പ്രവർത്തനം, ഭവന നിർമ്മാണ പദ്ധതി, അംഗനവാടികൾക്ക് സഹായം തുടങ്ങിയ പദ്ധതികൾക്കാണ് ഫണ്ട് വിനിയോഗിച്ചത്. ഓരോ മാസവും പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഓരോ മേഖലകളിലെയും പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയാണ് പൂർത്തീകരിച്ചതെന്ന് പ്രസിഡന്റ് ഡെയ്സി തോമസ് പറഞ്ഞു. മുൻപേ പൂർത്തിയാക്കി ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തിയത്. പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസിന് നേരെ ചുറ്റികയേറെ. യാത്രക്കാരനായ മലപ്പുറം തേനിപ്പാലം സ്വദേശി ബിനോയ്ക്ക് പരിക്കേറ്റു. തലയിൽ 3 തുന്നലുണ്ട്. ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോയ ബസിന് നേരെയാണ് തിങ്കളാഴ്ച രാത്രി ചുറ്റികയെറിഞ്ഞത്. അന്വേഷണത്തിൽ മാനസിക സ്വാസ്ഥ്യമുള്ളയാളാണ് അക്രമം നടത്തിയതെന്ന് പുതുക്കാട് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചന്ദ്രാപ്പിനി ചിറക്കൽ മഹല്ല് മജ്ലിസുന്നൂർ SYS SKSSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. ഷുക്കൂർ പുളിയന്തറ അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ ₹3,000 ഉയർത്തുക, തൊഴിലുറപ്പ് കൂലി ₹600 ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അമ്മാടം വില്ലേജ് ഓഫീസിലേക്ക് BKMU AITUC യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. AITUC മണ്ഡലം പ്രസിഡന്റ് PR കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. BKMU പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് PO സൈമൺ അധ്യക്ഷത വഹിച്ചു. CPI പാർലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ഷാജൻ, PT സണ്ണി, സുഭാഷ് മാരാത്ത്, പാർലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CB സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് ഭൂമി തരം മാറ്റുന്നതിനായി അയ്യന്തോൾ വില്ലേജ് ഓഫീസിൽ ഫയൽ തീർപ്പാക്കൽ അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ 85 അപേക്ഷകൾ പരിഗണിക്കുകയും 68 അപേക്ഷകൾ തീർപ്പാക്കുകയും ചെയ്തു. റവന്യൂ ഡിവിഷണൽ ഓഫീസർ PA വിഭൂഷണൻ നേതൃത്വം നൽകി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്ലാസ് 4 ജീവനക്കാരൻ വിനയചന്ദ്രന്റെ ചിത്രകലാ പ്രദർശനം മെഡിക്കൽ കോളേജിൽ നടന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഗീതാ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അക്രിലിക് പെൻസിൽ ഡ്രോയിങ്, കളർ പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പേസ്റ്റ് എന്നീ മാധ്യമങ്ങളിലുള്ള 60ഓളം ചിത്രങ്ങളും കലാസൃഷ്ടികളുമാണ് പ്രദർശനത്തിലുള്ളത്. അവണിശ്ശേരി വള്ളിശ്ശേരി സ്വദേശിയായ വിനയചന്ദ്രൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഓഫീസ് സെക്യൂരിറ്റി വിംഗ് ജീവനക്കാരനാണ്. മെഡിക്കൽ കോളേജ് സ്റ്റാഫ് വെൽഫെയർ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചേലക്കര പുതുപ്പാലത്തിന്റെ നിർമ്മാണം മഴയ്ക്ക് മുൻപേ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. നിലവിലുള്ള പാലത്തിന്റെയും വയലിന്റെയും സമീപത്തായി തോട്ടിലൂടെ നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക റോഡ് മഴക്കാലത്തെ അതിജീവിക്കില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വാഴക്കോട് മുതൽ പ്ലാഴി വരെ 22.72 കിലോമീറ്റർ റോഡ് നവീകരണം നടക്കുന്നതിൽ ചേലക്കര പഞ്ചായത്തിൽ ഉൾപ്പെട്ട പുതുപ്പാലമാണ് പുനർനിർമ്മിക്കുന്നത്. പാലത്തിന്റെ സമീപത്തായി നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. പ്രളയത്തിൽ ചേലക്കര ടൗണിലും മറ്റു താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. മഴയ്ക്ക് മുൻപേ പാലത്തിന്റെ പണികൾ പൂർത്തിയാക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത് പറഞ്ഞു. ജൂൺ മാസത്തിൽ മഴ വരുന്നതിന് മുന്നേ പാലം പണി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഈ റോഡ് തോട് കവർ ചെയ്തിട്ടാണ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ശാസ്ത്രീയമായിട്ടൊന്നല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്രത്തോളം ആ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒഴുക്ക് എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് എത്രത്തോളം ആ റോഡിനെ ബലപ്പെടുത്തും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് പുതുപ്പാലം പുതുക്കി പണിയുക, വലിയൊരു അപകടം ഒഴിവാക്കണം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്തുന്നതിനായി തോന്നൂർക്കര മുതൽ കോൺവെന്റ് വരെയുള്ള റോഡ് അടച്ചിടും. പണികൾ പൂർത്തിയാകുന്നതുവരെ ടൗൺ അടച്ചിടുന്നത് ടൗണിലെ വ്യാപാരികൾക്കേറെ പ്രയാസമുണ്ടാക്കുമെന്നും MLA ഇടപെടണമെന്നും പ്രദീപ് നമ്പ്യാത്ത് പറഞ്ഞു. TCV ന്യൂസ്, ചേലക്കര. ഇടവേള. ഇക്കാലം അത്രയും ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഞങ്ങളുടെ പുതിയ ഷോറൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരള വസ്ത്രാലയം, ലേഡീസ് പ്രീമിയം വെയർ, ഗുരുവായൂർ റോഡ്, നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇനി അണിഞ്ഞൊരുങ്ങൂ ആഡംബരത്തോടെ. ഒരു മഴ ചാറിയാ മതി, കൃഷിപ്പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാണ്. ആരെ വിളിക്കാൻ, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലല്ലോ, നമ്മുടെ കാശ് കൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്നെന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള വിഷൻ. വാർത്തകൾ തുടരുന്നു. അരിമ്പൂർ കൃഷ്ണൻകോട്ട പടവിൽ 17 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പ് സെറ്റിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ശശിധരൻ നിർവഹിച്ചു. പടവ കമ്മിറ്റി പ്രസിഡന്റ് മാമ്പുള്ളി ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് ഷിമി ഗോപി, കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പെട്ടിയും പറയും മാറ്റി സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിച്ചതോടെ 158 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ കുറഞ്ഞ ചിലവിലും വേഗത്തിലും വെള്ളം വറ്റിക്കാനാകുമെന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് ആശങ്കയില്ലാതെ ഇരിപ്പൂ കൃഷി ഇറക്കുന്നതിന് സാധ്യമാകും. കുന്നംകുളം നഗരസഭയുടെയും തൃശൂർ കോർപ്പറേഷന്റെയും അനുബന്ധ റോഡുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം നിർദ്ദേശിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ തയ്യാറാക്കിയ മാർഗരേഖ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് കൈമാറി. പെരുമ്പിലാവ് സെന്ററിൽ നിന്നും മെഡിക്കൽ കോളേജ് വഴി മണ്ണുത്തി സെന്ററിലേക്ക് പുതിയ 4 വരിപ്പാത തുറക്കണമെന്നാവശ്യപ്പെട്ട മാർഗരേഖയാണ് സമർപ്പിച്ചത്. നേരത്തെ നിർദ്ദിഷ്ട പാതയുടെ സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ മുൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടിയുണ്ടായില്ലെന്ന് ലൂക്കോസ് തലക്കോട്ടൂർ പുന്നയൂർകുളത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഗവൺമെന്റ് LPS BH സ്കൂളിൽ കോവിഡ് ബോധവൽക്കരണ നാടകാവതരണം നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെ തൃശൂർ വിമല കോളേജിലെ വിദ്യാർത്ഥിനികളാണ് നാടകം അവതരിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ നജീമയുടെ നേതൃത്വത്തിൽ സിസ്റ്റർ ജീന കോർഡിനേറ്ററായുള്ള നാടക സംഘം തൃശൂർ ജില്ലയിലെ 45 കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും. DYFI ചാവക്കാട് ബ്ലോക്ക് സമ്മേളനം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KB ജയൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VS ഷാനു, KK മുബാറക്ക് തുടങ്ങിയവർ സംസാരിച്ചു. 16 മേഖലകളിൽ നിന്നും തെരഞ്ഞെടുത്ത 150 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. നാഷണൽ റുഗ്ബി ചാമ്പ്യൻഷിപ്പിന്റെ കേരള ടീമിലേക്ക് തെരഞ്ഞെടുത്ത തൃക്കൂർ സ്വദേശി ആര്യനന്ദ ശിവനെ കല്ലൂർ സൗഹൃദ യുവസംഗമം പ്രവർത്തകർ ആദരിച്ചു. സൗഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രീബിനൻ ചുണ്ടേലപ്പറമ്പിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു. സതീശൻ ഊരാളത്ത്, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, യുവസംഗമം പ്രവർത്തകരായ പ്രദീപ് തിലകൻ, പ്രജേഷ് കരുമത്തിൽ, VV സന്തോഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുൻസിഫ് മജിസ്ട്രേറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് KU പ്രദീപിന് വടക്കാഞ്ചേരി ബാർ അസോസിയേഷൻ സ്വീകരണ നൽകി. വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് EV റാഫേൽ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EK മഹേഷ് അധ്യക്ഷനായി. മുൻസിഫ് TK അനിരുദ്ധൻ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KS സന്ദീപ്, അഡ്വക്കേറ്റ് ജേക്കബ് C ജോബ്, അഡ്വക്കേറ്റ് നസീറ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. Karshaka Tolali Union, AITUC, BKMU in the Nitrutil, Perinjana Village Office in Munil Nartia Dharna, CPA Mandalam Secretary TK Sudesh Ukadanam Chedu. VR Kuttan Adhyakshanayi, AITUC Mandalam Secretary TP Raghunathan, CPA Local Secretary Saida Muthukoya, Shailaja Pradhavan, AK Shyamala, Bashir Chakara, Sugadan Pudumadam in the Vasam Saracho. Kaipumangalam Village Office in Munil Narana Dharna, CPA Mandalam Secretary Tangam, Advocate AD Sudarshan and Ukadanam Chedu. CA Dharmadas Adhyakshada Vahichu, MD Suresh, Najira Nuruddin, KV Pradeep Kumar Tudangiyavar Netrutvam Nalki. Valapad Government Ashupatri and Nirandaram Avaganikkuna Sarkar Nadapadikkedire, Secretariat Munil Nadathunna Pradeshetha Samarathinte Bhagamayi, Valapad Chanthapadiyil Relay Satyagraha Samaram Tudangi. Niyamasabha Avasanikkunnathuvare Ravile Muthal Vaikittu 7 Mani vare Neelunnathanu Valapad Chanthapadiyile Relay Satyagraha Samaram. Mun Pradhana Adhyapakan K Govindan Samaram Udghadanam Chedu. R.I. Sakaria Adhyakshanairunnu, General Convener P.N. Provind, T.A. Premdas, N.D. Venu, K.G. Surendran Tudangiyavar Samarathinu Netrutvam Nalki. Punnur Panchayathil Janadhipathyam തകർന്നിരിക്കുകയാണെന്ന് BMS Punnur Panchayat Committee ആരോപിച്ചു. മകളുടെ വിവാഹധന സഹായത്തിന് അപേക്ഷിച്ചിട്ടും ലഭിക്കാതായപ്പോൾ അർഹതപ്പെട്ട ആനുകൂല്യം കോടതി വഴിയാണ് മോഹനൻ എന്നയാൾ നേടിയെടുത്തതെന്ന് BMS ചൂണ്ടിക്കാട്ടി. ജനോപകാരപ്രദമായ പദ്ധതികൾ സ്വജനപക്ഷപാതം മൂലവും ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലവും അർഹർക്ക് ലഭിക്കുന്നില്ല. അവഗണനയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ബിഎംഎസ് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബിഎംഎസ് ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് വികെ സുരേഷ് ബാബു, മേഖലാ ജോയിന്റ് സെക്രട്ടറി പിപി രമേശൻ, പികെ അറുമുഖൻ, മോഹനൻ കൊട്ടാരപ്പാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ത്രിദിന ശില്പശാലയ്ക്ക് തൃശൂരിൽ തുടക്കമായി. സ്ത്രീ ശാക്തീകരണം കേരളത്തിൽ എന്ന വിഷയത്തിൽ മുൻ ചീഫ് സെക്രട്ടറി എസ്.എം. വിജയാനന്ദ സംസാരിച്ചു. തമിഴ്നാട്, കർണാടക, ബീഹാർ, ഗുജറാത്ത് തുടങ്ങി 19 സംസ്ഥാനങ്ങളിൽ നിന്നും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 70ഓളം പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു. കോലഴിയിൽ 5ാം വാർഡിൽ വീടുകളിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി കരിങ്കല്ലിട്ട് തടസ്സപ്പെടുത്തിയതായി പരാതി. വിയൂർ പോലീസിൽ പരാതി നൽകിയതായി പ്രദേശവാസികൾ പറഞ്ഞു. സമഗ്ര ശിക്ഷ കേരള അന്തിക്കാട് BRCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗ കൈരളി ഏകദിന ശില്പശാല ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ചാഴൂർ പഞ്ചായത്ത് മെമ്പർ ശ്രീരാഗ്, താന്യം പഞ്ചായത്ത് മെമ്പർ ആന്റോ തൊറയൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാ ഉത്സവ ദേശീയ തലം ഭരതനാട്യത്തിൽ 3ാം സ്ഥാനം നേടിയ കുമാരി നിരഞ്ജൻ ശ്രീലക്ഷ്മിയെ യോഗത്തിൽ ആദരിച്ചു. കടങ്ങോട് പന്നിത്തടം കനാൽ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ചാക്കാട് മാത്തൂർ പാടശേഖരങ്ങൾ ബന്ധിപ്പിക്കുന്ന കനാലാണ് സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് മൂടുന്നത്. ഇതിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ കടങ്ങോട് മേഖലാ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തി. നെൽപ്പാടം സ്വകാര്യ വ്യക്തികൾ വാങ്ങിച്ച് പറമ്പാക്കി രൂപാന്തരപ്പെടുത്തി വെള്ളം സുഗമമായി ഒഴുകുന്ന നീർച്ചാൽ ഇല്ലാതാക്കിയിരിക്കുകയാണ്. നീർച്ചാലുകൾ നികത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും സ്വകാര്യ വ്യക്തികൾക്കെതിരെ കേസെടുക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ കടങ്ങോട് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിർമ്മാണം പൂർത്തിയായിട്ടും നഗരസഭ തുറന്നുകൊടുക്കാത്ത ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻപിൽ പ്രതീകാത്മക ഷട്ടിൽ മത്സരം നടത്തി. സ്റ്റേഡിയത്തിന് മുൻപിൽ നടത്തിയ ഷട്ടിൽ മത്സരം CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CS സുരേഷ് അധ്യക്ഷത വഹിച്ചു. VJ ജോജി, ബിജി സദാനന്ദൻ, CPA ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ സിനിമാ പരസ്യ കലാ സംവിധായകനായിരുന്ന സന്തോഷ് വഴിനടക്കൽ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സാഹിത്യകാരൻ വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി സത്യൻ വഴിനടക്കലിന്റെ മകനായിരുന്നു. തൂവാനത്തുമ്പികൾ, ഐത്തം, കിഴക്കുണരും പക്ഷി തുടങ്ങിയ ഒട്ടേറെ പ്രശസ്തമായ സിനിമകളുടെ പരസ്യ കലാ സംവിധായകനായിരുന്നു സന്തോഷ് വഴിനടക്കൽ. ഉദയയിൽ നിന്ന് മറ്റൊരു സിനിമാ കമ്പനി തുടങ്ങുന്നതിന് നവോദയ എന്ന പേര് നിർദ്ദേശിച്ചത് സന്തോഷ് വഴിനടക്കലായിരുന്നു. 28, 29 തീയതികളിൽ നടക്കുന്ന പണിമുടക്ക് പ്രചരണാർത്ഥം ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് സായാഹ്ന ധർണ നടത്തി. മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന ധർണ NGO യൂണിയൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി വിമോദ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ മേഖലാ പ്രസിഡന്റ് KM രമേശ് അധ്യക്ഷത വഹിച്ചു. KPSTA ജില്ലാ വൈസ് പ്രസിഡന്റ് TM ലത, KGOF താലൂക്ക് പ്രസിഡന്റ് ഗംഗാദത്തൻ, PS നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4760 രൂപ, സ്വർണം പവന് 3880 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ബുധനാഴ്ച. പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ മേടകുളം ശാസ്താവിന് തിടമേറ്റിയ കൊമ്പൻ ഉല്ലൂക്കര ജയറാം ഒന്നാമതെത്തി. രോഗബാധ മൂലം വിള നശിച്ച നെൽകർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വമെടുത്ത കർഷകർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുക. ഗുരുവായൂരിൽ നിന്നുള്ള പാസഞ്ചർ ട്രെയിനുകൾ പുനരാരംഭിക്കണമെന്ന് ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും കൌൺസിൽ. മാളക്കടവിൽ മുസ്ലിസ് പദ്ധതിക്ക് സ്ഥലം വിട്ടു നൽകിയതിന്റെ അതിർത്തി നിശ്ചയിക്കാനാകാത്തത് തർക്കങ്ങൾക്കിടയാക്കുന്നു. മാള പഞ്ചായത്തിന്റെ 1.5 ഏക്കർ സ്ഥലമാണ് പദ്ധതിക്ക് വേണ്ടി വിട്ടു നൽകാൻ സമ്മതപത്രം നൽകിയിട്ടുള്ളത്. മറ്റത്തൂർ മുരിക്കുങ്ങൽ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പൈപ്പിൽ വെള്ളം എത്താത്തതിനാൽ കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടത്തിൽ പ്രദേശവാസികൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.